Hello friends, UK in the Bayana Rajam, if it is a resourceful Kuriana card on the Pogunda. If UK Lake Varanikin Alcare, Matramalai, but it undumun the Vasha the Ridail, Vandirikina Alcare, Prothej student in Visail, Vandirikina, Alcar, Kakan the Parthiganare, our Adyamaitana, UK lay your situation if it is a card another. Karnam UK Nerthim, resourceful Kuri card on the Boyta, our Sameth, Namla as a Kairi might a barge, the Vasaki put a cost of living a Kuri Kerinapere, Namla as a Kairi might a barge under. UK, the other that Panama, Nipa, UK, like one the Gardinia, the Shepherd of the Lang, Nakula, Corre, a few Angla, Ipede, Varanada, UK, like Varanada the Gondo, Allegle, UK, one the Jolly Jane the Gondo, Ipodum, Valia Putimutal Onuilla. Namala Adina Nalle research and if an English student in Visay Lake, Varana, Alcar, Anna, Kariam Karinuru, Moon of Varshamite. ഇഷ്ടം പോലെ നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് യുകെയിലെ എത്തിയത് യുകെയിലേക്ക് എത്തുന്ന ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 70% ആൾക്കാരും ഇവിടെ വന്നു കഴിഞ്ഞ് ജോലി ചെയ്ത് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നാട്ടിലേക്ക് വെച്ച് അവരുടെ ഫീസും കാര്യങ്ങളും എല്ലാം കൊടുക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് യുകെയിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അവർ ഇവിടെ വന്നതിന് ശേഷം യൂണിവേഴ്സിറ്റികളിൽ പോകാതെ അവർ കൂടുതൽ ജോലികൾക്ക് പോകുന്നു നിങ്ങൾക്ക് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 20 മണിക്കൂർ മാത്രമാണ് ലീഗലി വർക്ക് ചെയ്യാൻ ഈയൊരു കാര്യം കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ആ കോവിഡിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് വലിയ സ്ട്രിക്ട് ആയിട്ട് ഈ കാര്യങ്ങളൊന്നും നോക്കി കണ്ടിരുന്നില്ല പക്ഷേ ഇപ്പോഴും യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ധാരാളം കംപ്ലൈന്റുകളാണ് ഇപ്പോഴും വെളിയിലേക്ക് വന്നിരിക്കുന്നത് യു കെ വിസ ആൻഡ് ഇമിഗ്രേഷൻ ഇപ്പോഴും യൂണിവേഴ്സിറ്റികളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവിടെ അറ്റൻഡൻസ് കുറവുള്ള ഇതുപോലെയുള്ള സ്റ്റുഡൻസ് അതായത് കൂടുതൽ ജോലിയൊക്കെ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിൽ പോകാതെ ഹാജർ ശതമാനം കുറവുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരുടെ സ്പോൺസർഷിപ്പ് റദ്ദാക്കുന്ന ഒരു പരിപാടിയും ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് യു കെയിൽ ഇപ്പോഴും വന്നിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ യു കെയിലേക്ക് വരാനിരിക്കുന്ന സ്റ്റുഡൻസ് നിങ്ങൾ പഠിക്കാനാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യു കെയിലേക്ക് വരാം യു കെയിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പഠിക്കാനായിരിക്കണം നിങ്ങൾ പഠിച്ചിരിക്കുന്ന എന്താണ് നിങ്ങൾ പഠിച്ചത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് അതും ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ ഉള്ള കോഴ്സുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വരുന്നതിന് മുമ്പ് ശരിക്കും ഒന്ന് റിസർച്ച് ചെയ്യുക എന്തൊക്കെ ജോലികൾക്കാണ് ഇവിടെ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിൽ ഉള്ളത് ആ ജോലികൾ കണ്ടുപിടിച്ച് നിങ്ങൾ പഠിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസമാണ് നമ്മളുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഋഷി സുനകും നമ്മളുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന മോദിജിയും കൂടി ഇന്തോനേഷ്യയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോഴും 3000 ആൾക്കാരെ കാരണം ഇപ്പോഴും യു കെയിൽ ജോലികൾ ഇഷ്ടം പോലെയുണ്ട് പക്ഷെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ജോലികളല്ല ഇവിടെയുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള യങ് പ്രൊഫഷണൽസിന് ഇതുപോലെയുള്ള കാരണം ഇവിടെ വേക്കൻ്റ് ആയിട്ടുള്ള ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ തിരഞ്ഞു പിടിച്ച് നോക്കണം എന്തൊക്കെയാണ് ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റുകളിൽ ജോലികളുള്ളത് യു കെയിലെ ജീവിത സാഹചര്യങ്ങൾ വളരെയധികം മാറിയിരിക്കുന്നു കാരണം കുറച്ച് ടഫാണ് ഇപ്പോഴേ യു കെയിൽ നമ്മൾക്ക് ജീവിച്ചു പോകാനായിട്ട് കാരണം കോസ്റ്റ് ഓഫ് ലിവിങ് വലിയ രീതിയിൽ കൂടിയിരിക്കുന്നു ഇന്നലെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ചാൻസലറായിരിക്കുന്ന ജെർമി ഹണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയ ഓട്ടം ബജറ്റ് അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മിനി ബജറ്റിൽ ഏകദേശം 60 ബില്യൺ പൗണ്ടിൻ്റെ ഒരു കടമാണ് ഇപ്പോഴത്തെ ബ്രിട്ടീഷ് സർക്കാരിനുള്ളത് ലിസ്ട്രസ് വന്ന് കഴിഞ്ഞിറങ്ങിപ്പോയപ്പോൾ തന്നെ ഒരു 30 ബില്യൺ പൗണ്ടിൻ്റെ കടമുണ്ടായിരുന്നു ഇപ്പോഴ് അത് 60 ബില്യണായിട്ട് മാറിയിരിക്കുന്നു ഇതിൽ ഏകദേശം ഒരു 30 ബില്യൺ പൗണ്ട് സർക്കാരിൻ്റെ ചിലവ് ഇനത്തിലൊക്കെ അവർ കട്ട് ചെയ്യാനായിട്ട് പോകുന്നു ബാക്കി ഒരു 25 ബില്യൺ പൗണ്ട് ഒരു കണ്ടെത്താനായിട്ട് പോകുന്നു നമ്മളെപ്പോലെയുള്ള ആൾക്കാരിൽ നിന്നാണ് അതായത് നമ്മളുടെ ഇൻകം ടാക്സ് നാഷണൽ ഇൻഷുറൻസ് അതുപോലെ തന്നെ കൗൺസിൽ ടാക്സുകൾ ഇതൊക്കെ വർദ്ധിപ്പിച്ചിട്ട് ആ ഒരു 25 ബില്യൺ പൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ഉള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത ഒരു 1-2 വർഷത്തേക്കെങ്കിലും നമ്മളുടെ ജീവിത സാഹചര്യത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് പോവുകയാണ് കാരണം ഇതുപോലെയുള്ള റിസഷനും കാര്യങ്ങളും ഒക്കെ നേരത്തെയും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ ഇതുപോലെയുള്ള ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് ഇതുവരെ കൂടിയിട്ടില്ലായിരുന്നു വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് നമ്മളെ യഥാർത്ഥ വേതനത്തെ ഇല്ലാതാക്കുകയും അടുത്ത 2 വർഷത്തേക്ക് നമ്മളുടെ ജീവിത നിലവാരം ഒരു 7% കുറയുകയും ചെയ്യാനായിട്ടാണ് ഇപ്പോഴും പോകുന്നത് ഈ ഒരു ബജറ്റിൽ നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നമ്മളുടെ ഇൻകം ടാക്സിൽ 800 പൗണ്ടിൻ്റെ വർധനം ഉണ്ടാകുമെന്നാണ് അത് നമ്മൾ നോക്കുമ്പോൾ സാധാരണ ഒരു ഇൻകം ഉണ്ടാകുന്ന ആൾക്കാർ അതായത് നമ്മൾ ഇപ്പോഴും
ഒരു വർക്ക് പെർമിറ്റിൽ ഇവിടെയൊക്കെ വരുന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളുടെ മലയാളികളായിട്ട് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് നേഷൻസാണ്. അപ്പോൾ അവരുടെ ഒരു സാലറി എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ കിട്ടുന്ന ഇപ്പോഴും ഒരു 30,000 pounds താഴെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇത് വലിയൊരു രീതിയിൽ ബാധിക്കാനായിട്ട് പോകുന്നില്ല. നമ്മുടെ ഇപ്പം ഉള്ള ആ ഒരു ഡിപ്പെൻഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അവർ ജോലി ചെയ്യുന്ന ഇപ്പോൾ ഒരു മിനിമം വേതനം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 9 pounds 50 pence ആണ്. ഇനി അത് 10.42 കൂടാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി നമുക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഇത്രയും നാൾ ആദ്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ എന്തെങ്കിലും ഒരു ജോലി, ഇപ്പോൾ ഈവൻ നിങ്ങളൊരു പോട്ടറോ ക്ലീനറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലികളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു മണിക്കൂറിന് കിട്ടുന്നത് 950 ആണ്. അപ്പോൾ അത് ഇപ്പോൾ വർദ്ധിച്ച് 1042 ആയിട്ട് ആകാനായിട്ട് പോകുന്നത് അത് നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ്. കാരണം ഇൻകം ടാക്സിൽ ചെറിയൊരു വർധനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾക്ക് കിട്ടുന്ന സാലറി ഇനിയിപ്പോഴും കൂടാനായിട്ട് പോകുന്നു. നമുക്കെല്ലാവർക്കും ഇപ്പോഴും അനുഭവപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ഇപ്പോഴേ യൂട്ടിലിറ്റി ബില്ലുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ ബില്ലുകളൊക്കെ ഹാഫായിട്ട് ഇപ്പോഴും കുറച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു 150 pounds ബില്ല് വരുന്ന ആൾക്കാർക്ക് ഒരു 90 pounds കൊടുത്താൽ മതി, ഒരു 65-66 pounds ഒരു കുറവ് ഗവൺമെൻറ് നമുക്ക് തരുന്നുണ്ട്. ഇത് കുറച്ച് നാൾ കൂടി അവർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതകളും ഇപ്പോഴുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സാധാരണ ജനങ്ങളെ സഹായിക്കാനുള്ള ആ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കോവിഡും ബ്രെക്സിറ്റും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ ഇപ്പോഴും നമ്മളുടെ ഉക്രൈൻ വാറും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് യു കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റാൻ വേണ്ടിയാണ് ഇപ്പം നമ്മളുടെ പ്രൈം മിനിസ്റ്ററായ ഋഷി സുനകും നമ്മളുടെ ചാൻസലറായിരിക്കുന്ന ജർമി ഹണ്ടും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തിൻ്റെ അവസാനം തന്നെ ഏകദേശം യു കെയുടെ സാമ്പത്തിക വളർച്ച ഏകദേശം ഒരു 4.2% കൊണ്ടുവരുമെന്നാണ് അവരിപ്പോഴും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊക്കെ നമുക്ക് നേരിൽ കണ്ട് അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും യു കെ എന്ന് പറയുന്ന ഒരു രാജ്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അങ്ങ് കൂപ്പുകുത്തിയിട്ട് പട്ടിണിയിലേക്ക് പോകുന്നതൊന്നും ആർക്കും അങ്ങനെ പ്രെഡിക്ട് ചെയ്യാനായിട്ട് പറഞ്ഞില്ല. കാരണം അങ്ങനെയുള്ള ഒരു രാജ്യമല്ല യു കെ എന്ന രാജ്യത്തിന് പുറത്ത് നിൽക്കുന്ന ആൾക്കാർ യു കെയെക്കുറിച്ച് പറയുന്ന യു കെ തകർന്ന തരിപ്പണമായി, യു കെ ഇല്ലാതായി, യു കെയിൽ ഇനി പലരും പട്ടിണിയാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ യാതൊരു രക്ഷയുമില്ലെന്നൊക്കെ പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയുള്ള ന്യൂസുകൾ വരുന്നത് കാണുമ്പോൾ യു കെ തകർന്ന് തരിപ്പണം, ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലെന്ന്. പക്ഷേ അങ്ങനെയുള്ള ഒരു രാജ്യമല്ല യു കെ. അതാണ് നമ്മൾ മെയിനായിട്ട് അറിയുന്നത്. യു കെ എന്ന് പറയുന്ന രാജ്യം റിസർവേഷൻ കൂടി പലപ്പോഴും കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അതല്ല അവർ പെട്ടെന്ന് തന്നെ റിക്കവർ ആയിട്ടുണ്ട്. യു കെയുടെ വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം ഒരു 177 billion pounds ഇപ്പോഴും വർദ്ധിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക അവസ്ഥയിൽ കൂടിയാണ് ബ്രിട്ടൻ കടന്നു പോകുന്നതെങ്കിലും ഇപ്പോഴും പെൻഷൻ സ്കീമുകൾ മറ്റ് ബെനിഫിറ്റുകൾ എല്ലാം തന്നെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഏകദേശം ഒരു 10.1% വർധനവാണ് ആ ഒരു കാര്യത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെയൊക്കെ തന്നെ നമ്മളുടെ മിനിമം വേജ് എന്ന് പറയുന്നത് 10.42 ആയിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു. 12,570 pounds വരെ ഏൺ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ടെന്ന് യാതൊരു കാര്യവുമില്ല. പിന്നെ വീട് മേടിക്കുക എന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മളൊന്ന് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു 6.5% കൂടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഫസ്റ്റ് ടൈം ബയേഴ്സിന് നിങ്ങൾ പൈസ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2.5 lakh pounds വരെയുള്ള വീടുകളാണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടെന്ന കാര്യമില്ല. എന്നിരുന്നാലും നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ വീട് മേടിക്കാൻ അർജൻറ്റായിട്ട് വീട് മേടിക്കാൻ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ ഇളവ് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുമ്പോൾ കുറച്ച് ഹൈ ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു അടുത്ത ഒരു 6 months ഒന്ന് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇതുപോലെയുള്ള സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിഞ്ഞതിന് ശേഷം ഇനിയിപ്പം ഇപ്പോഴത്തെ ഒരു പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷത്തേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമെന്നാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അർജൻറ്റായിട്ട് വീട് മേടിക്കാനിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 2.5 lakh rupees നിങ്ങൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങളൊരു 3 lakh rupees വീടാണ് മേടിക്കുന്നതിൽ 50,000 rupees സ്റ്റാമ്പ് ഡ്യൂട്ടി മാത്രം കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഒരു ഫാമിലി 2 people കൂടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാനായിട്ട് ഒരു കാലത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. റിസഷൻ പല പ്രാവശ്യം കൂടി ഉണ്ടായിട്ടുണ്ട്. റിസഷൻ കൂടി നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ സാഹചര്യങ്ങളൊക്കെ മാറി ഒരു നോർമൽ സ്റ്റേജിലേക്ക് വരും. അപ്പോൾ യു കെ തകർന്ന് തരിപ്പണമായി, ഇനിയിപ്പോൾ യു കെ പോയ പട്ടിണിയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളത് യു കെ ആണ്. യു കെയിൽ ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.